ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് സ്വദേശ് മെഗാ ക്വിസിൻ്റെ പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെയാണ് എല്ലാ വർഷവും റിപ്പീറ്റായി ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് തന്നെയാകും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി അധികം ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഗുജറാത്തിലെ പോർബന്ദറിൽ. മാതാപിതാക്കളുടെ പേര് കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധി, പുതലിബായ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പൂർണ്ണമായ നാമധേയമുള്ള ഗാന്ധി പിറന്ന വീടിന്റെ പേരെന്തായിരുന്നു? ഗാന്ധിജി പിറന്ന വീടിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ, കീർത്തി മന്ദിർ. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ പഠനകാലത്ത് ഗെയിൽസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ക്ലാസ് പരിശോധനയ്ക്ക് വന്നു. ഇൻസ്പെക്ടർ ക്ലാസ്സിൽ കേട്ടെഴുത്ത് നടത്തി. ഗാന്ധി ഒരു വാക്ക് തെറ്റായി എഴുതി. അധ്യാപകൻ ശരിയായി എഴുതാൻ പറഞ്ഞെങ്കിലും ഗാന്ധിജി സമ്മതിച്ചില്ല. ഗാന്ധിജി തെറ്റായി എഴുതിയ ആ വാക്ക് ഏതാണ്? ഏതാണ് ആൻസർ? കെറ്റിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സമരമാർഗമാണ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ ഈ സത്യാഗ്രഹം 1917 നടന്നത്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ, ബീഹാർ. 4, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരള ഗാന്ധി കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ, എ കെ ഗോപാലൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ പ്രസ്ഥാനം, ഹരിജനോദ്ധാരണം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിങ്ങനെ 5 ഗാന്ധിജി കേരള പര്യടനം നടത്തിയിട്ടുണ്ട്. ആദ്യമായി ഗാന്ധിജി കേരളത്തിലെത്തിയത് എപ്പോഴാണ്? 1920. അടുത്തത്, ജവഹർ തനി രത്നമാണ്, ആ സത്യസന്ധതയെ ആര് അവിശ്വസിക്കും? ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. 1889 നെഹ്റു ജനിച്ചു. ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുന്നു. പിതാവിന്റെ പേര് മോത്തിലാൽ. മാതാവിന്റെ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ, സ്വരൂപ് റാണി. അടുത്ത ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലിടാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ നിയമം ഏതാണ്? ഏതാണ് ആൻസർ? റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ അണിചേർന്ന ആയിരങ്ങൾക്ക് നേരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ പട്ടാളം വെടിയുതിർത്തു. നിരവധി പേർ കൊല്ലപ്പെട്ടു. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഇതിൽ പ്രതിഷേധിച്ച് തനിക്ക് സമ്മാനിച്ച സർ പദവി ഉപേക്ഷിച്ച നേതാവ് ആരാണ്? ആൻസർ, രവീന്ദ്രനാഥ ടാഗോർ. 9 ചോദ്യം, 1930 മാർച്ച് 12 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാനമായ ഒരു സമരത്തിന് സബർമതി ആശ്രമത്തിൽ തുടക്കം. ഉപ്പ് സത്യാഗ്രഹ സമരം, ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച സത്യാഗ്രഹികൾ എത്രയാണ്? 78. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ സ്വാധീനിച്ച നിരവധി മഹാന്മാരും ഗ്രന്ഥങ്ങളും ഉണ്ട്. എന്നാൽ തന്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത് ആരെയാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്നാണ് ചോദ്യം.
ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ വടകരയിൽ ഒരു പെൺകുട്ടി തന്റെ മുഴുവൻ സ്വർണാഭരണങ്ങളും ഹരിജനോദ്ധാരണ ഫണ്ടിലേക്ക് ഗാന്ധിജിക്ക് സംഭാവന ചെയ്തു. ഗാന്ധിജിക്ക് നേരിട്ട് സംഭാവന നൽകിയ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ആൻസർ കൗമുദി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, ഈ വരികൾ ആരുടേതാണ്? ആൻസർ കുമാരനാശാൻ. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചത് ആരാണ്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ക്രൂരതയും നിരുത്തരവാദിത്വവും കാരണം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒരു പൊതുജന സമരത്തിനായി ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുത്ത വ്യക്തികളെ കൊണ്ട് സത്യാഗ്രഹം നടത്താനായിരുന്നു നീക്കം. ഒന്നാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ആൻസർ വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്, അതുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8 ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ വെച്ചായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നടന്ന ഈ മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ മൈതാനം ഏത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ബോംബെ അല്ലെങ്കിൽ മുംബൈ. അടുത്ത ചോദ്യം 16, ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗാനമാണ് വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം, ഇത് രചിച്ചത് ആരാണ്? ആൻസർ നരസിംഹ മേത്ത. 17, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് എവിടെയായിരുന്നു? ആൻസർ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. സ്വാതന്ത്ര്യ സമര സേനാനി, ഹരിജനോദ്ധാരകൻ, ഗാന്ധി പ്രചാരകൻ, രാഷ്ട്രഭാഷാ പ്രചാരകൻ, സത്യം, അഹിംസ, ലളിത ജീവിതം ഇവയുടെ പ്രചാരകൻ. ഇതിനിടയിൽ ഗാന്ധിജി എഴുത്തിനും സമയം കണ്ടെത്തിയിരുന്നു. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 19, ഗാന്ധിജിയുടെ ജന്മദിനം 2 അറിയപ്പെടുന്ന മറ്റൊരു നേതാവിൻ്റെ ജന്മദിനം കൂടിയാണ് 2 ആരാണ് ഈ ദേശീയ നേതാവ്? ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി. 20 ചോദ്യം, 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിക്കുമ്പോൾ ധരിച്ചിരുന്ന രക്തം പുരണ്ട ഗദർ വസ്ത്രം ഏത് ഗാന്ധി മ്യൂസിയത്തിലാണ് സംരക്ഷിച്ചു വച്ചിട്ടുള്ളത്? ആൻസർ മധുര മ്യൂസിയത്തിൽ. അടുത്തത്, പോരാ പോരാ നാളിൽ നാളിൽ ദൂരദൂരമുയരട്ടെ ഭാരതാഷ്മ ദേവിയുടെ തൃപ്പതാകകൾ. ഇത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ദേശഭക്തി ഗാനമാണ്. ഈ വരികൾ എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ വള്ളത്തോൾ. 2 ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ പ്രഥമ വനിതാ അധ്യക്ഷ ആരാണ്? ആൻസർ സരോജിനി നായിഡു. 3, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 4, ഗാന്ധിജി സ്വന്തം അമ്മയായി വിശേഷിപ്പിച്ച ഒരു കൃതിയുണ്ട്, ഏതാണ് ആ കൃതി അല്ലെങ്കിൽ പുസ്തകം? ആൻസർ ഭഗവത്ഗീത. 5, ബർദോളി സത്യാഗ്രഹം നടന്ന ബർദോളി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഗുജറാത്ത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ വി ഒ ചിദംബരം പിള്ള.
കറക്റ്റായി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ആസ്ഖ ഫാത്തിമയാണ്. അതുപോലെ തന്നെ ആദ്യം ആൻസർ പറഞ്ഞ അഞ്ചു പേരുടെ പേര് പറയാമോ എന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചതുകൊണ്ട് ഇന്ന് അഞ്ചു പേരുടെ പേര് പറയുന്നുണ്ട്. അഭിരാമി പി വി, ശിവാനി, നവനീത് മോഹൻ കെ പി, അക്സ. ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.